ഇലൂമിനാറ്റി, നാം അറിയാതെ നമ്മെ ഭരിക്കുന്ന ഒരു രഹസ്യ സംഘടന. പക്ഷേ അതൊരും കെട്ടുകഥ മാത്രം, ഒരു കോൺസ്പിറസി തിയറി. എന്നാൽ അതുപോലൊരു രഹസ്യ സംഘടന ശരിക്കുമുണ്ടെങ്കിലും ഇന്നത്തെ കാലത്ത്, ഇന്നത്തെ ഇന്റർനെറ്റ് യുഗത്തിൽ നമ്മുടെ മുഖത്തു നോക്കി വെല്ലുവിളിച്ച ഒരു രഹസ്യ സംഘം, സിക്കാഡ 3301. ക്ലാസ് മുറിയിൽ നമുക്കിന്ന് സിക്കാഡ 3301 എന്ന രഹസ്യ സംഘത്തെ പരിചയപ്പെടാം. 2012 ജനുവരി 4 ഫോർചാൻ എന്ന വെബ്സൈറ്റിൽ അജ്ഞാതനായ ഒരാൾ ഒരു ഇമേജ് പോസ്റ്റ് ചെയ്യുന്നു. ആ ചിത്രം ഒരു ടെക്സ്റ്റായിരുന്നു. ഞങ്ങൾ ബുദ്ധിസാമർഥ്യമുള്ള ആളുകളെ തേടുന്നു, അവരെ കണ്ടെത്താൻ ഞങ്ങൾ ഒരു ടെസ്റ്റ് ഉണ്ടാക്കിയിരിക്കുന്നു. ഈ ചിത്രത്തിൽ ഒരു മെസ്സേജ് ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട്, ഫൈൻഡ് ഇറ്റ്. അത് നിങ്ങളെ ഞങ്ങളിലേക്കുള്ള പാതയിലേക്ക് എത്തിക്കും. എല്ലാ കടമ്പകളും കടന്ന് ഞങ്ങളിലേക്ക് എത്തുന്നവരെ കാണാൻ കാത്തിരിക്കുന്നു. ഗുഡ് ലക്ക് 3301. ഇമേജ് പോസ്റ്റ് ചെയ്ത നിമിഷങ്ങൾക്കകം തന്നെ ആളുകൾ ആ രഹസ്യ സന്ദേശം കണ്ടുപിടിച്ചു. ഈ ഇമേജ് ഒരു ടെക്സ്റ്റ് എക്സ്ട്രാക്ടർ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് എടുത്തപ്പോൾ ഒരു ടെക്സ്റ്റ് കിട്ടി. അതിൽ ഒരുപാട് അക്ഷരങ്ങൾക്കിടയിൽ വായിക്കാൻ പറ്റുന്ന ഒരു ഭാഗം ഉണ്ടായിരുന്നു, ടിബേറിയസ് ക്ലാവഡസ് സീസർ സെയ്സ്, പിന്നെ കുറെ അക്ഷരങ്ങൾ. അപ്പോൾ അതൊരു സീസർ സൈഫറാണ്. സീസർ സൈഫർ എന്ന് പറയുമ്പോൾ ഓരോ അക്ഷരവും അതിന് ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ നമ്പറിൻ്റെ ഷിഫ്റ്റ് കൊടുത്താൽ കിട്ടുന്ന അക്ഷരം, അതാണ് ഓരോ അക്ഷരവും സൂചിപ്പിക്കുന്നത്. ഉദാഹരണത്തിന് ലെഫ്റ്റ് ഷിഫ്റ്റ് 1 ആണെങ്കിൽ ബി എ സൂചിപ്പിക്കുന്നു, സി ബി എ സൂചിപ്പിക്കുന്നു, ഡി സി എ സൂചിപ്പിക്കുന്നു. അതുപോലെ ഇവിടെ ഷിഫ്റ്റ് 4 കൊടുത്തപ്പോൾ നമുക്ക് ഒരു ലിങ്ക് കിട്ടി. ആ ലിങ്ക് നമ്മുടെ ഒരു ഇമേജിലേക്ക് എത്തിച്ചു. ആ ഇമേജിൽ എഴുതിയിരിക്കുന്ന ഗസ് ഔട്ട് എന്ന വാക്കുകൾ വെച്ച് ഔട്ട് ഗസ് എന്ന ടൂൾ ഉപയോഗിച്ചു ആ ഇമേജ്. അങ്ങനെ ഒരു മെസ്സേജ് കിട്ടി. ആ മെസ്സേജിൽ നിന്നും നമുക്കൊരു ലിങ്കും ബുക്ക് കോഡും കിട്ടി. അതിൽ നിന്നും നമുക്കൊരു ബുക്ക് കിട്ടി. ആ ബുക്കിൽ ആ ബുക്ക് കോഡ് അപ്ലൈ ചെയ്തുകൊണ്ട് നമുക്കൊരു ഫോൺ നമ്പർ കിട്ടി. അങ്ങനെ നമ്മൾ ആ ഫോൺ നമ്പറിലേക്ക് വിളിച്ചു നോക്കിയപ്പോൾ ഒരു റെക്കോർഡ് ചെയ്ത ശബ്ദം, വെരി ഗുഡ് യു ഹാവ് ഡൺ വെൽ. ഏറ്റവും ആദ്യത്തെ ഇമേജുമായി ബന്ധപ്പെട്ട 3 പ്രൈം നമ്പേഴ്സ് ഉണ്ട്, അതിനൊന്ന് 3301, ബാക്കി രണ്ടും കണ്ടുപിടിക്കണം. എന്നിട്ട് ആ 3 കൂടി മൾട്ടിപ്ലൈ ചെയ്യണം. കിട്ടുന്ന ഉത്തരത്തിന്റെ കൂടെ .com ചേർത്ത് നിങ്ങൾക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് കടക്കാം. ഗുഡ് ലക്ക്, ഗുഡ് ബൈ. ആളുകൾ വീണ്ടും ആദ്യത്തെ ഇമേജിലേക്ക് ഓടി. നോക്കിയപ്പോൾ ആ ഇമേജിന്റെ ഹൈറ്റും വിഡ്ത്തുമായിരുന്നു ആ 2 പ്രൈം നമ്പേഴ്സ്. അങ്ങനെ 3 പ്രൈം നമ്പേഴ്സും കൂടെ ഗുണിച്ച് അവർ ആ സൈറ്റിലേക്ക് എത്തി. ആ സൈറ്റിൽ ചെന്നപ്പോൾ കണ്ടത് ഒരു സിക്കാഡയുടെ ഇമേജ്. സിക്കാഡ എന്ന് പറയുന്നത് ഒരു ഇൻസെക്റ്റ് ആണ്. കൂടെ ഒരു കൗണ്ട് ഡൗണും ഉണ്ടായിരുന്നു, ജനുവരി 9 5 മണിക്ക് അവസാനിക്കുന്ന ഒരു കൗണ്ട് ഡൗൺ. ആളുകൾ മടങ്ങി ജനുവരി 9 5 മണിക്ക് തിരിച്ചെത്തി. കൗണ്ട് ഡൗൺ അവസാനിച്ചു. അപ്പോൾ ആ പേജിൽ ഒരുപാട് കോർഡിനേറ്റ്സ് തെളിഞ്ഞു വന്നു, ഒരുപാട് GPS കോർഡിനേറ്റ്സ്. 14 ലൊക്കേഷൻസിലായിട്ടുള്ള കോർഡിനേറ്റ്സ് ആയിരുന്നു അത്. പല പല രാജ്യങ്ങൾ, ഓസ്ട്രേലിയ, ഹവായ്, സൗത്ത് കൊറിയ, പോളണ്ട്, കാലിഫോർണിയ എന്നിവിടങ്ങളിലെല്ലാം ആയിരിക്കുന്ന 14 സ്ഥലങ്ങൾ. ആളുകൾ ഈ പസിലിലെ ഓരോ സ്റ്റെപ്പും സോൾവ് ചെയ്യുന്നതിനോടൊപ്പം ഇന്റർനെറ്റിൽ ഇതിൻ്റെ പ്രോഗ്രസ് ഷെയർ ചെയ്തുകൊണ്ടേയിരുന്നു. അങ്ങനെ ഈ കോർഡിനേറ്റ്സ് ഷെയർ ചെയ്തപ്പോൾ ആ കോർഡിനേറ്റ്സിന് അടുത്തുള്ള ആളുകൾക്ക് ആ സ്പോട്ടിലേക്ക് പോകാൻ നേരമായി. ആളുകൾ അവിടെ ചെന്നപ്പോൾ കണ്ടത് ഒരു പോസ്റ്ററാണ്. ആ പോസ്റ്ററിൽ ഒരു സിക്കാഡയുടെ ഇമേജ് ആയിരുന്നു, താഴെ ഒരു QR കോഡും. ആ QR കോഡിൽ നിന്നും വേറെ ബുക്കുകളിലേക്കും കോഡുകളിലേക്കും അങ്ങനെ ആളുകൾ ഡാർക്ക് വെബിലെ ഒരു സൈറ്റിലെത്തി. ഡാർക്ക് വെബ് ചുരുക്കി പറഞ്ഞാൽ ഇന്റർനെറ്റിലെ അധോലോകം. അവിടെ എത്തിയവർക്ക് പുതിയൊരു മെയിൽ ID ക്രിയേറ്റ് ചെയ്യാനും ആ മെയിൽ ID ഉപയോഗിച്ചുകൊണ്ട് സിക്കാഡയുടെ തുടർന്നുള്ള മെസ്സേജുകൾ കൈപ്പറ്റാനുമുള്ള നിർദ്ദേശം. കൂടെ ഒരു നിർദ്ദേശം കൂടി ഉണ്ടായിരുന്നു, അവർക്ക് ലഭിക്കുന്ന ആ മെയിൽ മുതലുള്ള കാര്യങ്ങൾ പുറത്ത് ആരോടും പങ്കുവെക്കരുത്. പക്ഷെ ചിലരതൊക്കെ പറഞ്ഞു, അതുകൊണ്ട് പിന്നീടുണ്ടായ കാര്യങ്ങളും നമുക്ക് എന്തൊക്കെയാണെന്നറിയാം. അവർക്ക് 1-2 പസിലുകൾ കൂടെ മെയിലിൽ കിട്ടി. അവരത് സോൾവ് ചെയ്തു. അങ്ങനെ 1 മാസത്തിന് ശേഷം സിക്കാഡയുടെ ഒരു അനൗൺസ്മെന്റ് ഉണ്ടായിരുന്നു, ആ പസിലും ഹണ്ടുമെല്ലാം അവസാനിച്ചുവെന്ന്. ആരായിരുന്നു അവർ, എന്തിനായിരുന്നു ഇതൊക്കെ ചെയ്തത്? എന്ത് തന്നെയായാലും അവർക്ക് അതിബുദ്ധിമാന്മാരായ കുറച്ച് പേരെ കിട്ടി. കാരണം ഈ പറഞ്ഞ പസിലുകളെല്ലാം സോൾവ് ചെയ്ത് അവസാനം വരെ എത്തണമെങ്കിൽ കമ്പ്യൂട്ടർ പ്രോഗ്രാമിംഗ്, മാത്സ്, സാഹിത്യം എന്നിങ്ങനെ പല പല മേഖലകളിലുള്ള ഒരുപാട് വലിയ വലിയ അറിവ് വേണം. മാത്രവുമല്ല ഇതെല്ലാതും കൂടി കൂട്ടി യോജിപ്പിക്കാനുള്ള ബുദ്ധി സാമർഥ്യവും വേണം. അവരിലേക്ക് വരുന്നതിന് മുമ്പ് ഈ സിക്കാഡ 3301 എന്ന ടീമിന്റെ തുടർന്നുണ്ടായ നീക്കങ്ങൾ നോക്കാം. 1 വർഷം കഴിഞ്ഞ്, അതായത് ജനുവരി 5 അവര് വീണ്ടും ഒരു ഇമേജ് പോസ്റ്റ് ചെയ്തു. 2nd round 2nd puzzle. ആ ഇമേജ് വീണ്ടും ഒരു ടെക്സ്റ്റ് ഇമേജ് ആയിരുന്നു. നേരത്തെ പോലെ തന്നെ അതിലെ രഹസ്യ സന്ദേശം കണ്ടുപിടിച്ച് അതിൽ നിന്നും ലിങ്കുകളും ബുക്കുകളും ട്വിറ്റർ അക്കൗണ്ടുകളും, അങ്ങനെ ആദ്യത്തെ പസിൽ പോലെ തന്നെ അത് സോൾവ് ചെയ്തു പോയി. അങ്ങനെ അവസാന ഘട്ടം എത്തിയപ്പോൾ വീണ്ടും നേരത്തെ പോലെ GPS കോർഡിനേറ്റ്സുകൾ കിട്ടി. ഇപ്രാവശ്യം 8 locations ആയിരുന്നു, 4 രാജ്യങ്ങളിലായുള്ള 8 locations.
അതിനുശേഷം രണ്ടാമത്തെ പസിൽ സോൾവ് ചെയ്തപ്പോൾ സിക്കാഡയുടെ ഭാഗത്ത് നിന്ന് പ്രത്യേകിച്ച് അനൗൺസ്മെന്റ് ഒന്നും തന്നെ ഉണ്ടായില്ല. വീണ്ടും ഒരു വർഷം കഴിഞ്ഞപ്പോൾ അവർ മൂന്നാമത്തെ ഇമേജ് പബ്ലിഷ് ചെയ്തു, ദ തേർഡ് റൗണ്ട്. ആ ഇമേജിൽ വീണ്ടും ടെക്സ്റ്റ് ഇമേജ് ആയിരുന്നു. നേരത്തെ പോലെ തന്നെ അതിലെ രഹസ്യ സന്ദേശം കണ്ടുപിടിച്ചുകൊണ്ട് ലിങ്കുകളും കോഡുകളും ബുക്കുകളും ഒക്കെ ആയിട്ട് പോയി. പക്ഷേ മൂന്നാം റൗണ്ടിൽ ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു. അത് പ്രധാനമായിട്ടും ലിബർ പ്രിമസ് എന്ന ബുക്കിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ളതായിരുന്നു. അത് സിക്കാഡ തന്നെ എഴുതിയ ഒരു ബുക്കാണ്. അവരുടെ മാനിഫെസ്റ്റോയൊക്കെ പോലെ ഉണ്ടായിരുന്നു. ആ ഓർഗനൈസേഷന്റെ മാനിഫെസ്റ്റോ പോലെ പല പല തത്വചിന്തകളും പ്രബോധനങ്ങളും ഒക്കെയാണ് അതിൽ പറഞ്ഞു വെച്ചിരുന്നത്. ഇത് റൂണിക് ആൽഫബറ്റ്സിലാണ് എഴുതിയിരുന്നത്. ഇത് ട്രാൻസ്ലേറ്റ് ചെയ്തെടുക്കാനായിട്ട് നമുക്ക് രണ്ടാം ഘട്ടത്തിൽ കിട്ടിയ ഒരു ചാർട്ട് ആവശ്യമായിരുന്നു. അത് പ്രകാരം ഇത് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ നോക്കിയിട്ടും 74 പേജ് ഉണ്ടായിരുന്ന ഈ ബുക്കിന്റെ 19 പേജുകൾ മാത്രമേ അന്ന് ആളുകൾക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ സാധിച്ചുള്ളൂ. അങ്ങനെ ഒരു വർഷം കഴിഞ്ഞു. അടുത്ത വർഷം 2015 എത്തി. സിക്കാഡ പുതിയ ഇമേജ് ഒന്നും പോസ്റ്റ് ചെയ്തില്ല. മൂന്നാം ഘട്ടം തീർക്കാത്തത് കൊണ്ട് നാലാമത്തെ പസിൽ തരാത്തതായിരിക്കും അങ്ങനെ വിചാരിച്ചിരുന്നു. വീണ്ടും ഒരു വർഷം കടന്നുപോയി. 2016 സിക്കാഡയുടെ ഭാഗത്തു നിന്നും ഒരു അറിയിപ്പ് ഉണ്ടായിരുന്നു, വീണ്ടും ആ ബുക്ക് ഒന്നും കൂടി റീ എക്സാമിൻ ചെയ്യാൻ പറഞ്ഞിട്ട്. ഇപ്പോഴും ആ ട്രാൻസ്ലേഷൻ പൂർത്തിയാക്കാനായിട്ട് ആർക്കും ആയിട്ടില്ല. പിന്നീട് സിക്കാഡയുടെ ഭാഗത്തു നിന്ന് പ്രത്യേകിച്ച് ഒരു അറിയിപ്പും ഉണ്ടായിട്ടില്ല. പക്ഷെ അവരുടെ ഭാഗത്തു നിന്ന് കുറച്ച് നീക്കങ്ങളൊക്കെ ഉണ്ടായി. അതിലേക്ക് വരുന്നതിന് മുമ്പ് സിക്കാഡ 3301 എന്ന ടീം എന്തായിരുന്നു, ആരായിരുന്നു? ഇത് ഒരു ഓൾട്ടർനേറ്റ് റിയാലിറ്റി ഗെയിം ആവാനുള്ള സാധ്യതകളുണ്ട്. ഓൾട്ടർനേറ്റ് റിയാലിറ്റി ഗെയിം ARG എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു പ്രൊഡക്റ്റിൻ്റെ, ഉദാഹരണത്തിന് ഒരു വീഡിയോ ഗെയിം അല്ലെങ്കിൽ ഒരു സിനിമ എന്നിവയുടെയൊക്കെ പ്രമോഷന് വേണ്ടിയിട്ട് ചെയ്യുന്നൊരു പസിലാണ്. ഉദാഹരണത്തിന് Halo 2 എന്ന വീഡിയോ ഗെയിമിൻ്റെ പ്രചാരണത്തിന് വേണ്ടിയിട്ട് ഇറക്കിയ ഒരു ഓൾട്ടർനേറ്റ് റിയാലിറ്റി ഗെയിമാണ് I Love Bees. 2014 സിനിമാ തിയേറ്ററുകളിൽ Halo 2 എന്ന വീഡിയോ ഗെയിമിൻ്റെ ട്രെയിലർ കാണിച്ചപ്പോൾ അതിൽ ILOVEBS.com എന്ന ഒരു സൈറ്റും കാണിച്ചു. അതേ ദിവസങ്ങളിൽ തന്നെ പ്രമുഖ ഗെയിമിംഗ് സൈറ്റുകളുടെ ഓഫീസുകളിലേക്ക് ഒരു പ്രത്യേക പാർസൽ എത്തി. ആ പൊതിയിൽ തേനായിരുന്നു. ആ തേനിൽ മുക്കിയിട്ട ഒരു ലെറ്റർ ഉണ്ടായിരുന്നു, I Love Bees. അങ്ങനെ പസിള് തുടങ്ങി. ഒരുപാട് ക്ലൂകളും അതിൽ നിന്നുള്ള ലിങ്കുകളും അതൊക്കെ ആയിട്ട് പസിള് തുടർന്നു പോന്നു. ILOVEBS.com എന്ന സൈറ്റ് ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സ്വന്തമാക്കി വെച്ചതായിട്ടാണ് കാണിച്ചത്. അത് ഭാവിയിൽ നിന്ന് വന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആയിരുന്നു. അതിന് ഓർമ്മ ക്ഷയിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഓർമ്മ നശിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. അതിന് ഭാവിയിലേക്ക് തിരിച്ചു പോകാനാവുന്നില്ല. ആളുകൾ അതിന് ഭാവിയിലേക്ക് തിരിച്ചു പോകാനായിട്ട് സഹായിച്ചു. അതായിരുന്നു പസിൽ. ആ സൈറ്റിൽ ആ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ചിന്തകൾ ചിഞ്ഞിച്ചതിരി കിടക്കുന്നതായിട്ടാണ് കാണിച്ചത്. അങ്ങനെ ആളുകൾ ആ പസിൽ സോൾവ് ചെയ്ത് പോന്നു. അതിൽ വീണ്ടും നേരത്തെ പോലെ GPS കോർഡിനേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. GPS കോർഡിനേറ്റ്സ് വഴി ഒരു പേയ്ഫോണിലെത്തി. ആ പേയ്ഫോണിൽ ചെന്ന് ആളുകൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനോട് സംസാരിച്ചു. അങ്ങനെ അങ്ങനെ ആ പസിൽ തുടർന്നു പോന്നു. അവസാനം ഒരു കൗണ്ട് ഡൗണിലെത്തി. ദ കവനന്റ് എന്ന് പറയുന്ന ഒരു ഫോഴ്സ് നമ്മുടെ ഭൂമിയെ ഇൻവേഡ് ചെയ്യുന്ന ഒരു ദിവസത്തിലേക്ക് അവസാനിക്കുന്ന ഒരു കൗണ്ട് ഡൗൺ. ആ കൗണ്ട് ഡൗൺ അവസാനിച്ച ദിവസം Halo 2 എന്ന വീഡിയോ ഗെയിമിൻ്റെ ലോഞ്ച് ഡേറ്റ് ആയിരുന്നു. ഇതുപോലെയാണ് ഓൾട്ടർനേറ്റ് റിയാലിറ്റി ഗെയിംസ്. ഇതുപോലെ ഒന്നാണോ നമ്മുടെ സിക്കാഡ 3301? പക്ഷേ അവർ ചെയ്ത കാര്യങ്ങളൊന്നും തന്നെ കമേഴ്ഷ്യലൈസ് ചെയ്യുന്ന യാതൊരു നീക്കവും അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടില്ല. പിന്നെ എന്തായിരിക്കും, അവർ പറഞ്ഞതുപോലെ തന്നെ ബുദ്ധി സാമർഥ്യമുള്ള ആളുകളെ റിക്രൂട്ട് ചെയ്യാൻ വേണ്ടി തന്നെ ചെയ്തതാണോ ആയിരിക്കാം. ഗൂഗിൾ അടക്കം ഇത്തരം റിക്രൂട്ട്മെന്റ് ടെക്നിക്കുകൾ ഉപയോഗിച്ചിട്ടുണ്ട്. ഇനി ഇതിൽ ആദ്യ ഘട്ടം സോൾവ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്തു എന്ന് അവകാശപ്പെടുന്ന ആളുകൾക്ക് പറയാനുള്ളത് എന്താ നോക്കാം. അവർ പറയുന്നത് പ്രകാരം സിക്കാഡ 3301 ഒരു അന്താരാഷ്ട്ര സംഘടനയാണ്. ആളുകളുടെ സ്വകാര്യത, ഓൺലൈൻ സുരക്ഷിതത്വം തുടങ്ങിയ കാര്യങ്ങളൊക്കെ മാനിക്കുന്ന ഒരു സംഘടന. അവർക്ക് വേണ്ടത് ഇത്തരം കാര്യങ്ങളൊക്കെ മാനിച്ചുകൊണ്ടുള്ള സോഫ്റ്റ്വെയർ ഉണ്ടാക്കുക എന്നതാണ്. അതിനുവേണ്ടി ആളുകളെ കൂട്ടാനായിരുന്നു ഈ പസിൽ. അപ്പോൾ ഇവരെല്ലാവരും ഈ വിജയികളെയൊക്കെ ആഡ് ചെയ്തുകൊണ്ട് ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കി. എന്നിട്ട് അവരോട് സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ പറഞ്ഞു. പക്ഷേ പിന്നീട് അതൊരു പസിൽ അല്ലല്ലോ, ജോലിയല്ലേ. ആളുകൾക്ക് ഇൻട്രസ്റ്റ് ഇല്ലാതെ ഓരോരുത്തരായിട്ട് ആ വെബ്സൈറ്റ് നിന്നും ലെഫ്റ്റ് ആവാൻ തുടങ്ങി. അവർ പറയുന്നത് പ്രകാരം അവസാനം ഒരാൾ ഒഴികെ ബാക്കി എല്ലാവരും ആ വെബ്സൈറ്റിൽ നിന്നും ഒഴിവായി. പിന്നെ രണ്ടാം ഘട്ട വിജയികളോട് എന്താണ് പറഞ്ഞത്? അവരോട് ക്ഷമയോടുകൂടി കാത്തിരിക്കാനാണ് പറഞ്ഞത്. നിങ്ങൾക്ക് സിക്കാഡ 3301 ജോയിൻ ചെയ്യാം, കുറച്ചു കാലം കാത്തിരിക്കും. പക്ഷേ മെയ് മാസത്തിൽ പെട്ടെന്ന് അവരുടെ ഒരു വിവരവുമില്ലാതെ അതേ സമയത്ത് തന്നെ ആദ്യത്തെ ഘട്ട വിജയികളെ ആഡ് ചെയ്തിരുന്ന ആ വെബ്സൈറ്റ് പിൻവലിച്ചു. ഇതാണ് സിക്കാഡയുടെ ഭാഗത്തു നിന്ന് പിന്നീടുണ്ടായ വിവരം. ഇവരാരായിരുന്നു, എന്തിനായിരുന്നു ഇതൊക്കെ ചെയ്തത്? നമ്മളെ ഈ വിചാരിച്ചതൊന്നുമല്ലാത്ത മറ്റെന്തെങ്കിലുമായിരുന്നു അവരുടെ ലക്ഷ്യം. അത് വെറുതെ ആളുകളെ വട്ടം ചുറ്റിക്കാനായിരുന്നു, നമുക്കറിയില്ല. നമുക്കെന്തായാലും അടുത്ത വീഡിയോയിൽ കാണാം. സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ ഓർമ്മിപ്പിക്കുന്നു. ലവ് എറ്റ്.